अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुह। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन। वस्सलातु वस्सलामु अला रसूलिल्लाह व अला आलिही व सहबी अजमाईन। अम्मा बाद। बहुमानपेट्ट सत्यविश्वासികളെ സത്യവിശ്വാസിനികളെ, എല്ലാ ദിവസം ഇങ്ങനെ ഓഡിയോ ക്ലിപ്പ് ഇടുന്നതായിട്ട് ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ ഏകദേശം ഒന്ന് രണ്ട് വർഷം മുമ്പ് കുറച്ച് സഹോദരന്മാർ ചോദിക്കാറുണ്ട്, ഇതിങ്ങനെ ദിവസം ഓഡിയോ ക്ലിപ്പ് ഇടുന്നത്, ദഅവത്ത് ചെയ്യുന്നത്, ഇത് ഇസ്ലാമികമാണോ ഇല്ലെന്ന്. അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞിട്ടുണ്ട്, ഉപദേശം വല്ലപ്പോഴും കൊടുക്കുക, ആൾക്കാർക്ക് മടുപ്പുണ്ടാവരുത്. അപ്പോൾ ഞാൻ മറുപടി കൊടുക്കാറുള്ളത്, ഞാൻ ദഅവത്ത് ചെയ്യുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ കേൾക്കണ്ട, ഞാനാരും നിർബന്ധിക്കുന്നില്ല. ഞാൻ ദഅവത്ത് ചെയ്യുന്നത് എൻ്റെ ഹൃദയ സംസ്കരണത്തിനും ആത്മസംസ്കരണത്തിനും എൻ്റെ ഈമാൻ അത് കെട്ടുറപ്പോടെ നിലനിൽക്കാനും അത് വർദ്ധിക്കാൻ വേണ്ടിയിട്ട്. സഹോദരന്മാരെ, ഞാൻ വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ റബ്ബിൻ്റെ വജഹ ഉദ്ദേശിച്ചുകൊണ്ട് എൻ്റെ ഈമാൻ ഭംഗിയായിട്ട് അത് നിലനിൽക്കണം, അത് കൂടിക്കൂടി വരണം. മരിക്കുന്ന സമയത്ത് ഏറ്റവും മനോഹരമായി ഈമാൻ്റെ അവസ്ഥയിൽ മരണപ്പെട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലക്ക് മാത്രമാണ് ദിവസം എല്ലാവരും അള്ളാഹുലേക്ക്, ഖുർആനിലേക്ക്, നമസ്കാരത്തിലേക്ക്, സുന്നത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടേയിരിക്കുന്നത്. സഹോദരന്മാരെ, പ്രവാചകൻ്റെ കാലഘട്ടം, നമ്മുടെ കാലഘട്ടം ഒന്ന് നിങ്ങൾ താരതമ്യം ചെയ്യണം. ഈ പറയുന്ന വ്യക്തികൾ ആരെങ്കിലും ഇപ്പോഴും ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ഈമാൻ്റെ അവസ്ഥ ഒന്ന് ആഴത്തിൽ ഇറങ്ങിയിട്ട് ചുഴിഞ്ഞന്വേഷിച്ച് നിങ്ങൾ തന്നെ ചിന്തിക്കുക. പ്രവാചകൻ്റെ കാലഘട്ടം എന്താ സഹോദരന്മാർ, എന്തൊരു മനോഹരമാ. സഹാബാക്കൾ, ഓരോ സഹാബാക്കൾ പറഞ്ഞ് നടക്കുന്ന ഖുർആനുകളാ. ഓരോ സഹാബാക്കളെ കാണുമ്പോൾ നമ്മുടെ ഈമാൻ, മറ്റു സഹാബാക്കളുടെ ഈമാൻ വർദ്ധിക്കും. ഓരോ സഹാബാക്കളുടെ പ്രവർത്തനം കാണുമ്പോൾ മറ്റുള്ളവർക്ക് അത് പ്രചോദനമാവും. അവിടെ ചുറ്റുപാട് ഇന്ന് തിന്മകളെ വളരെ 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 കുറവാണ്. സംസാരം വളരെ സൂക്ഷ്മതയോടെയാണ്, അശ്ലീലങ്ങളില്ല. ഇന്നത്തെ ലോകം പറയുന്നത് തിന്മകൾ, എല്ലാവരും തിന്മകൾ ചെയ്ത് 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 തിന്മകൾ നന്മകളായിട്ട് അറിയപ്പെടുന്ന ലോകം. നമസ്കരിക്കാതെ ശീലമായ മുസ്ലിം ഉമ്മത്ത്, അതിൻ്റെ ഇടയിലാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഖുർആൻ വെറും ഒരു കാട്ടിക്കൂട്ടിലും റംസാനിൽ മാത്രം ഖത്ത തീർക്കാൻ മാത്രം എടുക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ നമ്മളും അതേപോലെയാവും. ഉറപ്പ സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ ഈമാനെ മുറുക്ക് കെട്ടിയിട്ടിട്ടില്ലെങ്കിൽ അത് ഒലിച്ചു പോവും. ഒലിച്ചു പോയിട്ട് അവസാനം മരിക്കുമ്പോൾ മാത്രമേ ഞാൻ തിന്നു നോക്കുമ്പോൾ ഞാൻ എവിടുന്ന് എത്ര അധപതിച്ചു എന്ന് തിരിച്ചറിവുണ്ടാവുള്ളേ. ഉറപ്പാണ്, ഉറപ്പ്. നമ്മൾ വെറുതെ നമ്മളെ പറ്റി വേണ്ടാത്ത, നമ്മളെന്തോ സംഭവമാണ്, ഇങ്ങനെയൊക്കെ ഒന്നും ആവശ്യമില്ലെന്ന് തോന്നിപ്പോകരുതേ. നമ്മൾ കഴിയും, നമ്മളെനിക്ക് അഞ്ചര നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ദൈവത്തിനല്ല അല്ല. നമ്മൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈമാൻ പിടിച്ചു വെക്കണമെങ്കിൽ ഒരുപാട് കരുത്ത് ആവശ്യ. സഹോദരന്മാരെ, ചെറിയ ഉദാഹരണം പറയാം. പുരുഷന്മാര് റോട്ടിലോട്ട് ഇറങ്ങിയിട്ട് ഒന്ന് എത്ര പേർക്ക് ദൃഷ്ടികൾ താഴ്ത്താൻ പറ്റുന്നുണ്ട് ഒന്ന് ചിന്തിച്ചാൽ മതി. യുവാക്കൾക്ക് അവരുടെ വിരൽത്തുമ്പുകൾ, വേറൊന്നും അല്ല കേട്ടോ, അവരുടെ വിരൽത്തുമ്പുകൾ മൊബൈൽ നോക്കുമ്പോൾ അശ്ലീലത്തിലേക്ക് പോകാതെ വിരൽത്തുമ്പുകളെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഈമാൻ ഉണ്ടോ നിങ്ങൾ ചിന്തിച്ചാൽ മതി. സ്ത്രീകൾക്ക് കല്യാണ സദസ്സിൽ, പൊതു സദസ്സിൽ പോലെ നാവിനെ നിയന്ത്രിച്ചിട്ട് പരദൂഷണം പറയാതെ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചു. എത്ര പേർക്ക് തെഹജ്ജതിൽ പൊട്ടിക്കരയുണ്ട് സഹോദരന്മാര്. ഒന്ന് നമ്മളെ പറ്റി ഒരു കുറച്ചെങ്കിലും ബോധമുണ്ടാവുന്നു സഹോദരന്മാരെ. സൂറത്തുൽ ഹശ്റിൽ ഒരു വചനം ഉണ്ടല്ലോ, നമ്മൾ അള്ളാഹുവിനെ മറന്നത് കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ മറക്കുകയെ ചെയ്യുന്നത്. നമുക്ക് അള്ളാഹിനെ പറ്റിയോ വലിയ ബോധമില്ല, നമ്മൾ പഠിക്കണമെന്ന് ആഗ്രഹമില്ല, ചിന്തയില്ല, പഠനമില്ല, ഒന്നുമില്ല. പൂജ്യം സെൻസ്, സീറോ സെൻസ്. അത് ചുറ്റുപാടുള്ള ദൃഷ്ടാന്തങ്ങൾ കണ്ട് പഠിക്കണം, നമുക്കൊരു ബോധമില്ല, ഒരു ബോധമില്ല. പിന്നെ പഠിച്ചവനുണ്ടോ ഇല്ലേ അത് പോകുമ്പോൾ അവിടെ എത്തിയിട്ട് കാണാന്നേ. ആ ഒരു മാനസികാവസ്ഥയിൽ ഒരുപാട് പേര് കഴിഞ്ഞ അവനവനെ പറ്റി ഒരു ബോധം ഉണ്ടാവട്ടെ സഹോദരന്മാരെ. എനിക്ക് എന്നെ പറ്റി ഒരു ബോധം ഉണ്ടാവേ. എന്നെപ്പറ്റി -100% നെഗറ്റീവാ. അതായത് ഒരു ബോധം ഇല്ലെന്ന് മാത്രമല്ല, എന്നെപ്പറ്റി എന്തൊക്കെയോ ഞാൻ വലുതാക്കി ചിന്തിച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ്. ഈ ഒളിമ്പിക്സ് ഓട്ട മത്സരത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, 100 meters, 400 meters റണ്ണിങ് റേസ്, സ്വിമ്മിങ് കോമ്പറ്റീഷൻ, ഇതിലൊക്കെ വിജയിക്കുന്ന ഫസ്റ്റ് കിട്ടുന്ന അവരെ സഹോദരന്മാർ, അവരുടെയൊക്കെ ജീവിതം ഒന്ന് നിങ്ങൾ പഠിച്ചു നോക്ക്.
ഒന്ന് പഠിച്ചു നോക്കൂ സഹോദരന്മാർ. അവര് അവര് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 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 ഓട്ട മത്സരത്തിന്റെ വിജയം തീരുമാനിക്കുന്ന അതിന്റെ അവസാനത്തെ ഭാഗമാണ്. ആദ്യം എങ്ങനെ തുടങ്ങിയോ അതിന്റെ നടുവിൽ വൈക്കിളിച്ച് വീണോ ഒന്നുമല്ല പ്രസക്തി. അവിടെ വിന്നിങ് അവിടുത്തെ നൂലുണ്ടല്ലോ അത് തട്ടുക, അത് അവിടെ ഫസ്റ്റ് എത്താണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് സൗദി ജീവിതത്തിൻ്റെ ആ ഓട്ട മത്സരത്തിൻ്റെ എന്ന് ചിന്തിച്ചു നോക്ക്. അതല്ലാണ്ട് നമ്മൾ തുടക്കം വലിയ ഉഷാറായിട്ട് ഓടി അവസാനമായി ജയിക്കേണ്ട സമയത്ത് അവിടെ ഫസ്റ്റ് എത്തിയില്ല, എന്താ പോയി തോറ്റു, അത്രേ ഉള്ളൂ തോറ്റേ ഉള്ളൂ, ഫോർത്തായി ഫിഫ്ത്തായി സിക്സ്തായി അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നേരെ മറിച്ചോ ആദ്യം ചെറുങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇടയ്ക്ക് ഒരു വൈകിളിച്ച് വീഴൊക്കെ ചെയ്ത്, പക്ഷെ അവസാനത്തെ ആ പോയിന്റ് ഉണ്ടല്ലോ ആ റിബൺ തട്ടുന്നത് ഫസ്റ്റ് തട്ടണം സഹോദരന്മാരെ. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതം. വലാ തമൂത്തുന്ന ഇല്ലാവ അന്തും മുസ്ലിമൂൻ എന്നാണ് അല്ലാഹ് പറഞ്ഞത്. നിങ്ങൾ നമ്മളൊക്കെ കുഴപ്പം എന്താ അറിയോ, എല്ലാവരും പൊതുവെ സമൂഹത്തിൻ്റെ വൺസ് അപ്പോൺ എ ടൈം ഐ വാസ് എ ഗ്രേറ്റ് കിങ്, പണ്ട് 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 ഒരു വലിയൊരു രാജാവായിരുന്നു. ഇപ്പോഴോ? ഇപ്പോൾ ഒന്നുമല്ല സാധനം, ഒന്നുമല്ല, ഭിക്ഷക്കാരൻ, ഈമാനികമായിട്ട് ഭിക്ഷക്കാരനായി പോയി. പണ്ട് ഞാൻ വലിയൊരു പുലിയാ, ഇപ്പോൾ എലി. അശ്ലീലങ്ങൾ മുന്നിൽ പോലും സമ്പത്തിന് മുന്നിൽ പോലും അടിമപ്പെടുന്ന എലിയായിട്ട് മാറി സഹോദരന്മാരെ. കാരണം ചിന്തിച്ചോ, അപ്പൊ ജീവിതത്തിന്റെ അവസാനത്തെ ഭാഗം നന്നാക്കണമെങ്കിൽ ഞാൻ ഇന്ന് ഇന്നിമിഷം ഇന്നത്തിനെ കാട്ടി നന്നാക്കണം, നാളെ ഇന്നത്തിനെ കാട്ടി അത് മനോഹരമാക്കണം, അങ്ങനെയല്ലേ കൂടി കൂടി വരുള്ളൂ. ഇനി നിങ്ങൾ ചിന്തിച്ചിട്ടും അറിയില്ല, ഈ റണ്ണിങ് റേസ് കോമ്പറ്റീഷൻ നടത്തിയ ആൾക്കാരൊക്കെ അവര് ഒളിമ്പിക്സിൽ ഫസ്റ്റ് കിട്ടിയാൽ പോലും, ഫസ്റ്റ് പ്രൈസ് കിട്ടിയാൽ പോലും പിറ്റത്തെ ദിവസം അവരെന്താ ചെയ്യാൻ, ഒന്ന് ഒന്ന് പഠിച്ചു നോക്കണം. പിറ്റത്തെ ദിവസം അവർ പിന്നെയും ട്രാക്കിലേക്ക് പോകും. അവരവരെ സ്വന്തം വീട്ടിൽ അല്ലെ സ്വന്തം സ്ഥലത്ത് അവർ ട്രാക്കിലേക്ക് പിന്നെയും പോകും. എന്തിന്? പിന്നെയും പരിശീലനത്തിന്. ചിന്തിക്കണം സഹോദരങ്ങൾ, അവരെ ജീവിതത്തിന് വലിയ അഭിലാഷേന ഒളിമ്പിക്സ് ഫസ്റ്റ് കിട്ടണം, ശരി, അത് കിട്ടിക്കഴിഞ്ഞ് ചെയ്ത്, എന്നിട്ട് പോലും പിറ്റേത്തെ ദിവസം പോകുന്നത് ട്രാക്കിലേക്ക് പോകും അല്ലെ സ്വിമ്മിങ്ങിലേക്ക് പോകും, അവർക്ക് ഏതാണ് അവരെ അവരെ കായികം അനുസരിച്ച്. ആലോചിക്കും സഹോദരന്മാര്, അതാണ് പാഷൻ എന്ന് പറയുന്നത്. അതേ സഹോദരന്മാര്, അതിനൊരു അതിനോടുള്ള ഒരു ഒരു ഉണ്ടല്ലോ, ആർത്തി, ആഗ്രഹം, പാഷൻ. ഇപ്പൊ ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ ഒരു ദിവസം ജിമ്മിലേക്ക് ആകെ അസ്വസ്ഥരാകും. നമ്മളെ അവസ്ഥ എന്താറിയോ, ഓ റമദാനി എന്തോ ഒരു ഈമാന് കൂടി കൂടി കൂടി, പള്ളി എന്താ തുറക്കാത്തെ, പള്ളി എന്താ തുറക്കാത്തെ, ശവ്വാൽ ഒന്നാം തട്ടോ, വള്ളിയിലൊന്നുമില്ലേ. ഇപ്പൊ വള്ളി സാധാരണ സിനിമാ തിയേറ്ററൊക്കെ പൂട്ടിട്ട് പോലെ കുറെ നാൾ പൂട്ടിട്ട്, ആർക്ക് എന്ത് വേദന സഹോദരന്മാര്? ഒന്നൊന്ന് ചിന്തിക്കുക, ഒന്ന് ചിന്തിക്കണം സഹോദരന്മാരെ. നമ്മുടെ സഹാബാക്കളിലൊക്കെ ജീവിതത്തിൽ ഒരു ഡേറ്റ് ഉണ്ട്, ഒരു പെർട്ടിക്കുലർ ഡേറ്റ് അല്ലെങ്കിൽ സമയം അല്ലെങ്കിൽ ഏതെങ്കിലും മാസം എന്തെങ്കിലും കണക്കുണ്ട്, അല്ലെങ്കിൽ സാഹചര്യം, ഒരു അനുഭവം. ആ അനുഭവത്തിൻ്റെ മുമ്പുള്ള ജീവിതം ഭയങ്കര ജാഹിലിയത്തുണ്ടായിരുന്നു, സത്യം അജാഹിലിയത്തുണ്ടായിരുന്നു, കുറേ ജാഹിലിയത്തുണ്ട്. ചിലപ്പോൾ മദ്യപാനം ഉണ്ടായിട്ടുണ്ടാവും, കൊലപാതകം നടത്തിയിട്ടുണ്ടാവും, വിചാരിച്ചിട്ടുണ്ടാവും, അങ്ങനത്തെ കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നതാണ്. അല്ലാഹു അഅലം. ആ ഡേറ്റിനനുസരിച്ച് ഒരു ഹിദായത്ത് എന്ന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദു റസൂലുള്ള പറഞ്ഞു, അവളും തൊട്ട് അവരെ ഈമാൻ ഇങ്ങനെ ഗ്രാഫ് കൂടി 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 ശുഹദാക്കളാകാൻ പോലും തയ്യാറായി. കൂടി 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 മരിക്കുമോ സന്തോഷത്തോടെ പുഞ്ചിരിച്ചിട്ട് എൻ്റെ നബിയെ കാണാൻ പോകും ഞാൻ മരിക്കുന്നു. കൂടി 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 എല്ലാ കലാപകാരികളും ചുറ്റുപാടും ഉണ്ടാകുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നോമ്പ് നോക്കുമ്പോൾ പറഞ്ഞതാ, എൻ്റെ നബി എന്നെ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് നോമ്പ് തുറക്കാൻ, അവിടുന്ന് ശുഹദാക്കളാവാ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നമ്മുടെയോ, നമ്മൾ പണ്ട് എപ്പോഴോ കൂടി, പിന്നെ പൂജ്യമായി, പിന്നെ നെഗറ്റീവായി, പിന്നെയും കുറച്ച് പൂജ്യമാവും, പിന്നെയും നമ്മൾ പത്തിലെത്തും, പിന്നെയും പൂജ്യമാവും ഈമാൻ. എന്നിട്ട് ഏതോ ഒരു ഈമാൻ്റെ അവസ്ഥയിൽ, എന്നാൽ ദുർഗന്ധം വമിക്കുന്ന നാറിപ്പൊട്ടുന്ന ഈമാൻ്റെ അവസ്ഥയിൽ പലപ്പോഴും മരണപ്പെടുന്നുണ്ട് ഒരു സഹോദരൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സഹോദരമേ, നമ്മൾ ഓരോ നിമിഷം നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഈമാൻ പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. എങ്ങനെയാണോ ഒളിമ്പിക്സിലേക്ക് ആൾക്കാർ ഫസ്റ്റ് കിട്ടിയാൽ പോലും പിറ്റേ തന്നെ ട്രാക്കിലേക്ക് പോകുന്നത്, അതേപോലെ സഹോദരന്മാരെ നമ്മുടെ ഈമാൻ പറഞ്ഞൊരു പാഷനാവണം, എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്നുള്ള ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സോൾ ഒബ്ജക്റ്റീവ് ലക്ഷ്യമാക്കി മാറ്റണം. അതിനെന്ത് കണറിയോ, ഒഴിവ് സമയം കിട്ടിയോ ഉടനെ അടുത്ത സൽക്രമത്തിലേക്ക് പോകണം. അതിൻ്റെ ഇത് നമ്മളെന്താ പറയുക, നമ്മൾക്ക് ഈ ഒഴിവ് സമയം കിട്ടുമോ ശരിക്കും, നമ്മളെന്താ ചിന്തിക്കുന്നത്, ആ ശനിയാവട്ടെ, ആറ് ദിവസം അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ച് ശനിയാഴ്ച ആവട്ടെ, എന്നിട്ടൊന്ന് നമുക്ക് ദാവത്തിനും മീറ്റിംഗ് കൂടണം,
അങ്ങനെയല്ല സഹോദരൻ, അങ്ങനെയല്ല. ജോലിയിൽ പ്രവേശിച്ചോ, ശരി, ജോലി ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് അതിനെ ഭയപ്പെട്ടുകൊണ്ട് ജോലിയിൽ പെട്ടെന്ന് അവിടുന്ന് ഇടയ്ക്ക് എവിടെയെങ്കിലും ഒഴിവ് സമയം കിട്ടിയാൽ ഉടനെ പരദൂഷണം പറയല്ല, ഉടനെ യൂട്യൂബ് എടുത്തിട്ട് വേണ്ടേണ്ട അശ്ലീലം കാണല്ല, ഉടനെ നമ്മൾ കൊറോണയെ പറ്റി ഘോരഘോരമായിട്ട് പഠിച്ചിട്ട് പോക്കല്ല. അവിടെ കിട്ടുന്ന അവസരത്തിൽ ഒരാഴ്ച നോക്കിക്കോ, ഒറ്റായത്ത് ഒറ്റായത്ത് മതി, തീർന്ന് ഒഴിവ് സമയം കിട്ടി ഉടനെ അള്ളാൻ ഓർത്തു ഖുർആൻ എടുത്ത് അങ്ങനെ മതി, അങ്ങനെ മതി സഹോദരം. പിന്നെയും ജോലി വന്ന്, പേഷ്യൻസ് വന്ന്, അല്ലെങ്കിൽ ബിസിനസ്സുകാർ കുറെ കസ്റ്റമേഴ്സ് വന്ന്, ജോലി ജോലി അവരോട് നല്ല തരത്തിൽ പെരുമാറില്ല. ശരി, ഉച്ചസമയം ലോഹറിന് പോവാ, ഭക്ഷണം കഴിക്കുക, കിട്ടുന്ന കിട്ടുന്ന അവസരം സഹോദരന്മാര്, അതിന് മകനീന് ശേഷം അസറിന് ശേഷം കുറച്ച് ഒഴിവ് സമയമുണ്ട്, ദൈവത്ത് ചെയ്തോ, സാമൂഹ്യ സേവനം ചെയ്തോ, കുടുംബം തന്നെ പുലർത്തിക്കോ, മക്കളെയും കൂട്ടിട്ട് പുറത്തു പോയിക്കോ, കുഴപ്പമില്ല, അതെല്ലാം ഇബാദത്താണ്. അങ്ങനെ ഓരോ സമയം കിട്ടുമ്പോൾ സഹോദരന്മാരെ ഓരോരോ പ്രവർത്തനത്തിൽ നിന്ന് അടുത്ത നന്മയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കണം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കർമ്മം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള ഏറ്റവും വലിയ തെളിവ് എന്താ അറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത വേറെ നല്ലൊരു പുതിയ സൽക്കർമ്മം ചെയ്യാനുള്ള വലിയ തൗഫീഖ് ഇട്ട് തരും. നമുക്കങ്ങനെ തോന്നാറുണ്ട് സഹോദരന്മാരെ, ഒരു സദക്ക കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ എപ്പോഴാണ് സദക്ക എപ്പോഴാ കൊടുത്തത്? അത് റമദാനൊരു സക്കാത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, 2.5%, അത് കൊടുത്തിട്ടുണ്ട്. ശരി, പിന്നെ അങ്ങോട്ടേക്ക് റമദാൻ ശവ്വാൽ ദുൽഖാദ ദുൽഹിജ്ജ് ഒക്കെ കഴിഞ്ഞ് ഒരിക്കലെങ്കിലും സദക്ക കൊടുത്തോ? സദക്ക കൊടുക്കാനുള്ള അവസരം പോലും ഉണ്ടായിട്ടുണ്ടോ സഹോദരന്മാര്? നമുക്ക് എത്ര പേർക്ക് സദക്ക കിട്ടുന്ന സദക്ക കൊടുക്കാൻ അവസരം ഉണ്ടാകുമ്പോൾ എത്ര പേര് ശുക്ര സുജൂദ് ചെയ്തിട്ടുണ്ടാവും? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ആലോചിക്കുക സഹോദരന്മാരെ, എനിക്ക് ഓരോ സൽക്കർമ്മം ചെയ്യുമ്പോൾ അടുത്ത സൽക്കർമ്മത്തേക്ക് വാതിൽ തുറക്കുന്നതിന് അർത്ഥം എന്താ പറയുക? അള്ളാഹു എൻ്റെ പഴയ സൽക്കർമ്മം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഒരു സൽക്കർമ്മം നിന്ന് അടുത്ത സൽക്കർമ്മത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കണം. ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനെ മാറാൻ പറ്റാത്തതിൻ്റെ ഒരൊറ്റ കാരണം എന്താ? നമുക്ക് പാഷൻ ഇല്ല സഹോദരന്മാര്. ഈമാനെ ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ട് വളർത്തണമെന്ന് ആഗ്രഹമില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആഗ്രഹമില്ല. ആഗ്രഹമില്ലാത്തത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായവും ഇല്ല. വളരെ സിമ്പിൾ മാത്തമാറ്റിക്സ് സഹോദരന്മാരെ, 1% ആഗ്രഹം ഞാൻ എൻ്റെ റബ്ബിനോട് പ്രകടിപ്പിച്ചാൽ എൻ്റെ റബ്ബ് 99% വാതിലുകൾ അള്ളാഹു തന്നെ തുറന്നിട്ടുന്നോളും. അതിനെന്തറിയോ, ഈ ആഗ്രഹമില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാല് കൃത്യമായ വിജ്ഞാനമില്ലാത്തതുകൊണ്ടാണ്. വിജ്ഞാനം എങ്ങനെ കരസ്ഥമാക്കണം? അതിങ്ങനെ ഏതെങ്കിലും മീറ്റിങ്ങിന് കൂടിയിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളെ സംഘടനയുടെ ഖുർആൻ ക്ലാസ് വിജയിപ്പിച്ചിട്ടോ, അങ്ങനെയല്ല. ശുദ്ധമായ 100% ശുദ്ധ വിജ്ഞാനം നമ്മുടെ കയ്യിലുണ്ട്, മൊബൈലുണ്ട്. നമ്മൾ തന്നെ അതെടുത്ത് വായിച്ച് പഠിച്ച് തുടങ്ങണം. നമ്മൾ തന്നെ നമ്മൾക്ക് വേണ്ടി നമ്മളത് എടുത്തിട്ട് അതിന് വേണ്ടി സമയം ചെലവഴിക്കണം. അങ്ങനെ ഖുർആന് വായിച്ചു തുടങ്ങുന്നതോറും ആഖിറത്ത് യക്കീനായിട്ട് വരും സഹോദരന്മാർ. അതായത് ആഖിറത്ത് തൊട്ടടുത്തുള്ള പോലെ നമുക്ക് പ്രതീതി തോന്നും. അങ്ങനെയായിരുന്നു സഹാബാക്കൾ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചരിത്രം വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവസാന നിമിഷം അങ്ങനെയായിരുന്നു സഹോദരന്മാർ. കലാപകാരികൾ 40 ദിവസം വീടൊക്കെ വലയം ചെയ്തൊരു വെള്ളം പോലും കൊടുക്കാതെ ഉള്ളു. അവർക്ക് ഭൗതികമായ വലിയൊരു ഒരു ബേജാറോ ഭയപ്പാടൊന്നുമില്ല. അവര് അവസാന ദിവസം നോമ്പ് നോക്കിയായിരുന്നു. എനിക്ക് ഇങ്ങനെ തന്നെ പറഞ്ഞു, ഭാര്യ റിപ്പോർട്ട് ചെയ്യുന്നതാണ്, എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കണ്ട്, ഉസ്മാനെ ഇങ്ങോട്ട് വന്നോളൂ, നമുക്ക് ഇവിടുന്ന് നോമ്പ് തുറക്കുക. സുബ്ഹാനല്ലാഹ്, ഇത് ഇവിടുന്ന് നമ്മൾ വേറെ വീട്ടിലേക്ക് വരും, ഇവിടുന്ന് മറ്റേ വേറെ സ്ഥലത്തേക്ക് പോകുന്ന പോലെ അത്രയുള്ള പ്രതീതി സഹോദരന്മാരെ. ആഖിറത്ത് അവർക്ക് യക്കീനായി. നമുക്കോ ആഖിറത്ത് അങ്ങനെ മറന്നു പോകുന്നു. അതേ സഹോദരന്മാരെ, ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ദുനിയാവിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അലിഞ്ഞു ചേർന്ന് പോകുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ. നമ്മൾ ദുനിയാവിൻ്റെ മാധുര്യത്തിലെ സഹോദരന്മാരെ, എല്ലാം അനുഭവിച്ച് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ച് എല്ലാം തിന്ന് എല്ലാ വസ്ത്രം ധൂർത്തടിച്ച് വേറെ ഒരുപാട് പേർക്ക് അശ്ലീലങ്ങളെല്ലാം കാണാൻ പാടില്ലാത്ത എല്ലാം കണ്ടേ, നമ്മൾക്ക് ആഖിറത്ത് എന്നുള്ള നമ്മുടെ ഇമാജിനേഷൻ കൂടി ഇമാജിൻ ചെയ്യാനും കൂടി പറ്റാത്ത അവസ്ഥയായി. എല്ലാം ഇവിടെ തന്നെ ആസ്വദിച്ചെന്നായി. അതെന്താ പറഞ്ഞേ, നിങ്ങളുടെ ഒരു കണ്ണുകൾക്കും കാണാത്ത, ഒരു ഹൃദയത്തിനും ചിന്തിക്കാൻ പറ്റാത്ത അനുഭൂതിയാ. പക്ഷേ എന്നാൽ പോലും അള്ളാമക്ക് എന്താ സ്വർഗീയമായ അവിടുത്തെ ഭക്ഷണം എല്ലാം നമ്മൾക്ക് വിവരിച്ചിരുന്നെന്താ, എന്തിനെ വിവരിച്ചിരുന്ന സഹോദരന്മാര്? അതും പോലും നമ്മുടെ മനസ്സിന്റെ ഭാവനക്കപ്പുറത്തായി. ഇപ്പൊ എന്തുകൊണ്ടാ നമ്മൾ ദുനിയാവിൽ ലയിച്ചുപോയി സഹോദരന്മാര്? ആ ദുനിയാവിൽ ലയിച്ചത് കൊണ്ടാണ് നമ്മൾക്ക് നമസ്കാരം പോലും ഒരു കൺകുളിർമാവാത്തത്. അതുകൊണ്ടാ സഹോദരന്മാരെ തഹജ്ജുദിൽ എഴുന്നേറ്റ് എനിക്ക് കരയാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഖുർആൻ എടുത്തിട്ട് വായിക്കാൻ വല്ലാത്തൊരു മടി. അത് പിന്നെയാവാൻ ഇപ്പൊ ഇതിനകത്ത് ആവശ്യം, ഇപ്പൊ ആവശ്യമില്ലെന്ന്. അത് ഞാൻ അടുത്തല്ല ആവട്ടെ, ജോലി കഴിയട്ടെ, റിട്ടയർ ചെയ്യട്ടെ, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാല്,
നിയത്തിൽ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ, എപ്പോഴും നമ്മൾ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് നമ്മൾ ഈ നിയത്ത് ഇഖ്ലാസ് നിയത്ത് ഉണ്ടല്ലോ, അതിങ്ങനെ ഇടക്കിടക്ക് അതിനെ ഒന്ന് നന്നാക്കണം, പുതുക്കണം. നമ്മൾ വെറുതെ തോന്നിപ്പോന്ന, ഓ നമ്മൾ പണ്ട് ഭയങ്കര നിയത്തുണ്ട് ജോലി തുടങ്ങിയപ്പോ, പിന്നെന്താ, പിന്നെ ഇപ്പൊ സമ്പത്തും പേരും പ്രശസ്തിയും അധികാരവും ജനങ്ങളാണ് എന്റെ വലിയ വിക്രം, പിന്നെ കുറച്ചു കഴിയുമ്പോ മക്കളായി വലിയ വിക്രം, പിന്നെ കുറച്ചു പേർക്ക് സംഘടനയായി വലിയ വിക്രം, പിന്നെ സ്വന്തം നഫ്സായി വലിയ വിക്രം. പറ്റില്ല പല സഹോദരന്മാരെ, നമ്മുടെ നിയത്ത് ഇടക്കിടക്കിടക്ക് സസൂക്ഷ്മം പരിശോധിച്ചതിനെ പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഞാൻ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്, ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ ഈമാനിന് വേണ്ടിയിട്ട്, എൻ്റെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വജു ഉദ്ദേശിച്ചുകൊണ്ട്, എൻ്റെ ഖബർ ജീവിതത്തിന് വേണ്ടി മാത്രമാ സഹോദരന്മാരെ ചെയ്യുന്നത്. വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, എൻ്റെ പരലോകത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്നത്. നിങ്ങളും അതേപോലെ കഷ്ടപ്പെട്ടോളൂ, നിങ്ങൾ എൻ്റെ ഖബറിൽ വരില്ല, ഞാൻ നിങ്ങളുടെ ഖബറിൽ വരാൻ പോകുന്നില്ല. ഇന്ന് പലപ്പോഴും പലരുടെ ഹൃദയത്തിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നത് വെറും സംഘടനാ സ്പിരിറ്റ് വേണം മാത്രം, സംഘടനയ്ക്ക് വേണ്ടി, സംഘടനയിലേക്കുള്ള ക്ഷണം, സംഘടന ഉണ്ടെങ്കിൽ മാത്രം ഈമാൻ നിലനിൽക്കുന്നതായി. അത് കുറച്ചൊരു മീറ്റിംഗും കുറച്ചൊരു പണി ദൈവത്തിലെ സജീവത്തേക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയി, നമ്മൾ എന്തോ വലിയ സംഭവം ചെയ്ത്, പിന്നെ നമ്മളിനി നന്നാകണ്ടോ? എന്തിനാപ്പോ താടിയുണ്ട്, പറത്ത് ഉണ്ട്, ദൈവത്ത് ഉണ്ട്, അഞ്ചന നിസ്കാരമുണ്ട്, പിന്നെ കുറച്ചൊക്കെ കൂടാൻ ക്ലാസ്സിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ശരി. അതുകൊണ്ട് പിന്നെ ഞാൻ പൂർണ്ണമായില്ലേ? അല്ല, അല്ല മനുഷ്യ, നിങ്ങൾ ചുറ്റുപാടും പണ്ഡിതന്മാരെയും ഔലിയാക്കളെയും നോക്കിയിട്ട് നിങ്ങൾ ആത്മനിർവൃത്തി ഉൾക്കൊള്ളല്ലേ? നമ്മുടെ ഒറ്റ മാതൃകയുള്ള പ്രവാചകൻ അറിയണമെങ്കിൽ ഏറ്റവും ആദ്യം ഖുർആൻ പഠിക്കണം. പ്രവാചകന്റെ സ്വഭാവം ഖുർആനാണെന്ന് പഠിപ്പിച്ചു തന്നു രണ്ടാമത്തെ പ്രവാചകന്റെ ജീവിത ചരിത്രം. പ്രവാചകന്റെ സീറ ഒരിക്കലെങ്കിലും വായിക്കി സഹോദരി സഹോദരന്മാരെ. ഈ മരണപ്പെട്ടു പോന്നാട്ടി മുമ്പ് ഖുർആനും വായിച്ചിട്ടില്ല പ്രവാചകൻ. എന്താണ് ജീവിച്ചത് എങ്ങനെയും കൂടി അറിയാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ സഹോദരന്മാരെ എൻ്റെ ഖബർ ജീവിതം നന്നാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്? ഞാൻ എങ്ങനെയാണ് പ്രവാചകൻ്റെ അടുത്ത് അവിടെ എത്താൻ പോകുന്നതെന്ന് പ്രതീക്ഷിക്കുന്നത് സഹോദരന്മാരെ? അപ്പൊ നമ്മൾ ഓരോരുത്തരും നിയത്തുകൾ നിഷ്കളങ്കമാക്കുക. എന്താണെന്ന് വെച്ചാല് ഇഖ്ലാസ് ഇല്ലെങ്കിൽ നിയത്തിൽ ഇസ്തിഖാമത്ത് കിട്ടൂല, ഉറപ്പാ. നമ്മുടെ കർമ്മങ്ങളിൽ നമ്മൾക്ക് ഇഖ്ലാസ് നഷ്ടപ്പെട്ട ഇസ്തിഖാമത്തോടെ അങ്ങനെ നിരന്തരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഇപ്പൊ പടച്ചോന്റെ പെട്ടെന്നൊരു പരീക്ഷണം വന്ന്, രോഗം വന്ന്, കോവിഡ് വന്ന്, കിടപ്പിലായി, ക്യാൻസർ വന്ന്, അങ്ങനെ എന്തെങ്കിലും പരീക്ഷണം വന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ഇത് പടച്ചോന്റെ പരീക്ഷണം വന്ന്, ഇപ്പൊ എനിക്ക് അതേപോലെ കൂടാൻ ഓതാൻ പറ്റുന്നില്ല, ഇപ്പൊ തേജസ് ക്രിയം. ഇതൊന്നുമല്ല സഹോദരന്മാരെ, എത്ര ദിവസങ്ങൾ, എത്ര മാസങ്ങൾ, എത്ര കൊല്ലം അള്ളാഹു സുബ്ഹാനഹു വതആല പൊന്നുപോലെ ഈമാനും ആഫിയത്തും ഇട്ട് തന്ന് കാത്ത് സംരക്ഷിക്കുന്നു, എന്നിട്ട് പോലും നമ്മൾക്ക് എന്താ ഇസ്തിഖാമത്ത് നഷ്ടപ്പെട്ടു പോകുന്നത്? എന്റെ വെറുതെ പേര് ഒരു അള്ളാഹു ഡോക്ടറെ ഗഫലത്ത് കേട്ടോ, ഗഫലത്ത് മടി എന്തോ സഹോദരന്മാരെ, ഗഫലത്ത് പറഞ്ഞിട്ട് അവസാനത്ത് പോയിട്ട് പറയാൻ പറ്റും അള്ളാഹു ഗഫലത്തായി പോയെന്ന്? നമ്മുടെയൊക്കെ ഈമാൻ പെട്ടെന്ന് അങ്ങ് കൂടും, ഭൂം പറഞ്ഞിട്ട് അങ്ങ് ഇടിവെട്ടി പോലെ കൂടും, അത് അങ്ങനെ തന്നെ പോയും ചെയ്യും. അതാണ് നോക്കിയ ദൈവത്ത് അമ്പത്തേക്ക് എല്ലാവരും സജീവമായി ദൈവത്ത്, പിന്നെ സംഘടന ഇപ്പോൾ ദൈവത്തും ഇല്ല, സാമൂഹ്യ സേവനമെല്ലാം നഷ്ടപ്പെട്ടു. പെട്ടെന്ന് റമദാൻ ഒരു ഇങ്ങനെ കൂടലാ പടച്ചോനെ, ഷവ്വാലൊന്നുമില്ല, ഫജറില്ല. ഒന്ന് ആഴത്തിൽ സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കേണ്ട വലിയ വിഷയമുണ്ട്. ഇതൊക്കെ സംഭവിക്കാനുള്ള വേറൊരു പ്രധാനപ്പെട്ട കാരണം എന്താ അറിയോ? നമ്മൾക്ക് നമ്മുടെ നിസ്സഹായ അവസ്ഥ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതെ അതെ സഹോദരന്മാരെ, ഞാനും നിങ്ങൾ നിസ്സഹായനാണ്, ഫക്കീറുകളാണ്, അള്ളാന്റെ അടിമകളാണ്, ഓരോ സെക്കൻഡിനും അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് ആവശ്യമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വന്നിട്ടില്ല സഹോദരന്മാരെ. അതാണ് ഏറ്റവും വലിയ അപകടം. നമ്മൾക്ക് വിചാരിച്ചു നമ്മുടെ ആരോഗ്യം മതി ഇതിങ്ങനെ തന്നെ നിലനിൽക്കും, കുറച്ചു പേർക്ക് മതി എനിക്ക് സമ്പത്തുണ്ട്, അധികാരമുണ്ട്, വേറെ കുറച്ച് പേർക്ക് മക്കളുണ്ട്, അപ്പം അവർ നോക്കിക്കോളും, അപ്പം എനിക്കെൻ്റെ റബ്ബ് വേണം ഓരോ ശ്വാസത്തിനും ഓരോ ഹൃദയമെടുപ്പിന്. സഹോദരന്മാരെ, നമ്മുടെയൊക്കെ കുഴപ്പം അവിടെയാണ്. നമ്മൾ ഈ ജീവിതം പറഞ്ഞിങ്ങനെ സുഖിച്ചിട്ട് ഭക്ഷണം കഴിച്ച് ആരോഗ്യത്തോടെ ജീവിച്ച് 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 ശീലമായി 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 പിന്നെയും എരിവ ഒരുപാട് കൊല്ലം ജീവിക്കും 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 എന്നുള്ള പ്രതീക്ഷയിലൂടെ അവനവനെ പരമവിഡ്ഢിയാക്കി. പെട്ടെന്നാണ് അതാണ് ഗൾഫിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കരിപ്പൂറിലേക്ക് വിമാനം ഇറങ്ങുമ്പോഴത്തേക്ക് പ്ലെയിൻ ക്രാഷ്. ഇന്നാലില്ലാഹി വ ഇന്നാലൈഹി റാജിഊൻ. നെട്ടിപ്പോയിന് ആദ്യത്തെ ദിവസം, പിന്നെ നെട്ട് കുറേ പേർ നിന്ന് പോയി. ഇനി നമ്മൾ നെട്ടാൻ പോകുന്നത് നമ്മളുടെ മലക്കുൽ മൗത്ത് ഇറങ്ങുമ്പോൾ മാത്രം ആ സഹോദരന്മാരെ, നല്ലോണം നല്ലോണം കരുതിക്കോളൂ. നമ്മൾ വെറുതെ നമ്മൾ ആ സമയത്ത് വിഡ്ഢിയായി പോവുക, നമ്മൾക്ക് തോന്നുന്നു നമ്മൾ എന്തൊരു പരമവിഡ്ഢിയാണെന്ന് അന്ന് തോന്നാതിരിക്കാൻ സഹോദരന്മാരെ, ഇന്ന് ഓരോ ദിവസം എൻ്റെ അവസാനത്തെ ദിവസമായിട്ട് ഇട്ടെടുത്താൽ മതി. എൻ്റെ ദിവസം ഇന്ന് ദാ മരിക്കാൻ പോകുന്ന ഇന്നത്തെ ദിവസം അത് അവസാനത്തെ ദിവസമാണ്. അപ്പൊ അതിനെന്ത് ചെയ്യും? ഞാൻ എൻ്റെ ടൈം ടേബിൾ ഇടും,
എൻ്റെ ഓരോ ദിവസം ആ ഓരോ ദിവസത്തിലെ അഞ്ച് കൃത്യ ജമാഅത്തും അതിനിടയിലുള്ള പ്രവർത്തനങ്ങൾക്കൊരു ഒരു ടൈം ഷെഡ്യൂൾ ഇട്ട് അങ്ങനെ ഓരോ ദിവസം മാറ്റി ഓരോ ആഴ്ചക്ക് വേണ്ടി ഇത്ര ആയത്തുകൾ പഠിക്കണം, ഹിഫ്ള് പഠിക്കണം, തദബ്ബുർ ചെയ്യണം, ചിന്ത ഈ ഒരു മാസം ഞാൻ എന്ത് ചെയ്യണം, എത്ര നോമ്പ് നോക്കണം, എത്ര സദക്ക കൊടുക്കണം, ഇക്കൊല്ലത്തിലേക്കൊരു കണക്കുണ്ടാവും. അങ്ങനെ ഒരു ജീവിതത്തിലേക്കൊരു കണക്കുണ്ടാവും സഹോദരന്മാരെ. അങ്ങനെ ജീവിക്കുമ്പോൾ എൻ്റെ ഓരോ ദിവസം ത്തിനെക്കാട്ടി അതിമനോഹരമാം അടുത്ത ദിവസം. എൻ്റെ 2018നെക്കാട്ടി അതിമനോഹരമാം 19, അതിനെക്കാട്ടി മനോഹരമാം 2020 പോരാ. എൻ്റെ മരിക്കുമ്പോഴാണ് ഏറ്റവും മനോഹരമായ ദിവസം, കൊല്ലം, മാസം, സമയം, പ്രവർത്തനമാവേണ്ടത് സഹോദരന്മാരെ. അല്ലാഹു അല്ലാഹു സംസാരിക്കുന്ന എനിക്ക് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നിട്ട് കൊടുത്ത് അവനവനെ പറ്റി നല്ല ബോധമിട്ട് കൊടുത്ത് അല്ലാഹു നമ്മുടെ ഈമാൻ മുറുക്കെ പിടിക്കാനും ഈമാൻ ഘട്ടം ഘട്ടമായി ഒരുപാട് വർദ്ധിപ്പിക്കാനും അതിനുവേണ്ടിയുള്ള എല്ലാ തൗഫീഖ് അല്ലാഹു നീ നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹു മാത്തി നഫ്സി തഖ്വാഹ വസക്കിഹ അന്ത ഖൈറു മൻ സക്കാഹ അന്ത വലിയുഹ വ മൗലാഹ. ഘട്ടം ഘട്ടമായിട്ട് ഈമാൻ വർദ്ധിപ്പിച്ച് ഏറ്റവും നല്ല മനോഹരമായ ഈമാൻ്റെ അവസ്ഥ, ഏറ്റവും നല്ല സ്ഥലത്ത്, ഏറ്റവും നല്ല കർമ്മം, ഏറ്റവും നല്ല ദിവസം. അല്ലാഹേ അല്ലാഹേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെട്ട ഏറ്റവും മനോഹരമായ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ നമ്മളെ കുടുംബങ്ങളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ. ആമീൻ 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 ബി റഹ്മതിക യാ അർഹമുർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.